കിഴക്കമ്പലത്ത് കിറ്റക്സ് തൊഴിലാളികളുടെ അതിക്രമത്തിൽ പ്രതികൾക്കായി പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. കൊലഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചത്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ചോദ്യം ചെയ്യലും തെളിവെടുപ്പും നടക്കും. കിറ്റക്സ് കമ്പനിയിലെ തൊഴിൽ സാഹചര്യങ്ങളെക്കുറിച്ച് ലേബർ കമ്മീഷണർ തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് കൈമാറും. MS അനീഷ് കുമാറാണ് ചെയ്തത്. അനീഷ്, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് നിയമ നടപടികൾ, മറ്റത് ലേബർ കമ്മീഷൻ നടപടികൾ. ആദ്യം നിയമ നടപടികളിലേക്ക് വരാം. പോലീസിന്റെ നടപടികൾ എന്തൊക്കെയാണെന്ന്? ആ ഗോപി, ഈ പ്രതികൾ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനകൾ അല്ലെങ്കിൽ ഈ സംബന്ധിച്ച് എന്താണ് നടന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ ചിത്രം ലഭിക്കൂ എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. കോലഞ്ചേരി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇക്കാര്യം പരിഗണിക്കുക. ഓരോ സംഘങ്ങളായി വീതമാവും പോലീസ് കസ്റ്റഡി അപേക്ഷ വാങ്ങുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ 160-ലധികം പ്രതികൾ പോലീസ് റിമാൻഡ് ചെയ്ത് വിവിധ ജയിലുകളിലായി കഴിയുന്നു. മൂവാറ്റുപുഴ ജയിൽ, വിയൂർ ജയില്, ഒപ്പം കാക്കനാട് ജയിൽ, ബോസ്റ്റൺ സ്കൂൾ തുടങ്ങിയ വിവിധ ഇടങ്ങളിലായാണ് ഈ പ്രതികൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും പ്രേരണകളുണ്ടോ, അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് നേരിട്ട എന്തെങ്കിലും പ്രശ്നം, കമ്പനിയിലെ ആഭ്യന്തര തർക്കങ്ങളോ മറ്റോ ആണോ ഇത്തരത്തിലൊരു വിഷയത്തിലേക്ക് നയിച്ചത് എന്ന് സംബന്ധിച്ച ഒരു പരിശോധനയോടും, ഒപ്പം ഈ അറസ്റ്റിലായവർക്ക് പുറമെ കൂടുതൽ ആളുകൾ ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്തിരുന്നോ എന്ന് കണ്ടെത്തുന്നതിനുള്ള മൊബൈൽ ദൃശ്യങ്ങളുടെയും CCTV ക്യാമറകളുടെയും പരിശോധനകൾ അധികൃതർ തുടരുകയാണ്. ഈ തൊഴിലാളികളിൽ പലർക്കും ഒരേ രൂപസാദൃശ്യമുള്ളതിനാൽ ആളുകളെ തിരിച്ചറിയുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ട് എന്ന് പറയുന്നു. ഒപ്പം ഈ പലർക്കെതിരെയും ചുമത്തിയ കേസുകൾ ഈ നിയമവിരുദ്ധമായ സംഘം ചേരലടക്കമുള്ള കുറ്റങ്ങളാണ്. ഇവയിൽ നിന്നും കൃത്യമായി ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ വധശ്രമം, ഒപ്പം പോലീസ് വാഹനങ്ങൾ കത്തിക്കുക തുടങ്ങിയ കൃത്യമായ ഓരോ കുറ്റകൃത്യത്തിലും പെട്ടവരെ പ്രത്യേകം തിരിച്ചറിയുന്നതിനുള്ള നടപടിക്രമം ഉണ്ടാവും. എന്തായാലും ഇന്ന് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകളും ഈ കിറ്റക്സിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈകുന്നേരം 4 മണിക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുക. ശരി.